ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃശൂരിലെ ഒരു യുവമോർച്ചയുടെ ജില്ലാ നേതാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളായിരുന്നു ആ വാർത്ത. അദ്ദേഹം കേന്ദ്രമന്ത്രി വി മുരളീധരനെ കുറിച്ചായിരുന്നു വെളിപ്പെടുത്തലുകൾ നടത്തിയത്. വി മുരളീധരൻ എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ ബി ജെ പിക്കാർ അവിടെ നിന്ന് തുടങ്ങി അയാളെ അടിച്ചിറക്കുന്ന കാലം വിദൂരമല്ല. ബി ജെ പിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേന്ദ്രമന്ത്രി വി മുരളീധരനും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിയുമാണ് എന്നായിരുന്നു അന്ന് ഈ യുവമോർച്ചയുടെ നേതാവ് പറഞ്ഞത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്താക്കുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ആ വാർത്തകൾ വളരെ ശരിയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുരേഷ് ഗോപിയുടെ ബി ജെ പിക്ക് പുറത്തോട്ടുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഉൾക്കളികളെ കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും പുറത്തു വരുന്നത്. സുരേഷ് ഗോപിയെ ഒതുക്കിയതും സുരേഷ് ഗോപിക്ക് സെക്കൻഡ് ടേമിൽ രാജ്യസഭാ എം പി സ്ഥാനം കിട്ടാത്തതിന്റെയും കാരണം വി മുരളീധരനാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വി മുരളീധരനും കെ സുരേന്ദ്രനും കൂടെ കളിച്ച കളിയിൽ സുരേഷ് ഗോപി വീണു പോവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനെ തുടർന്നാണ് സുരേഷ് ഗോപി ബി ജെ പി വിടുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ബി ജെ പി വിടുമെന്നുള്ള സമ്മർദ്ദ തന്ത്രം സുരേഷ് ഗോപി ഇറക്കിയത്. കാരണം സുരേഷ് ഗോപിക്കാണ് ഇന്ന് ബി ജെ പിയിൽ അനുയായികളുടെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത്. ആ പിന്തുണ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ തന്റെ ശക്തിയായി അല്ലെങ്കിൽ തന്റെ തന്ത്രത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരുമെന്ന വാർത്തകൾ വന്നിരുന്നു. വളരെ ശക്തമായി അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കും, 2024 സുരേഷ് ഗോപിയുടെ കീഴിലായിരിക്കും ബി ജെ പി കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതടക്കമുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ, അതായത് ഇത്തരം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നഷ്ടം, അതിന്റെ നഷ്ടം വി മുരളീധരൻ ഗ്രൂപ്പിനായിരിക്കും. സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ഗോപി ആയിട്ടുണ്ട്, കെ സുരേന്ദ്രന്റെ സ്ഥാനം പോകും. കേന്ദ്രമന്ത്രിയായാൽ വി മുരളീധരന് സ്ഥാനം പോകും. അതിനാൽ തന്നെ തന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം സംരക്ഷിക്കുവാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ തന്റെ ഏറ്റവും അനുയായിയായ അല്ലെങ്കിൽ തന്റെ കളിപ്പാവയായ കെ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സംരക്ഷിക്കുവാൻ വേണ്ടി വി മുരളീധരൻ അറിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ ഒതുക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ സെക്കൻഡ് ടേം രാജ്യസഭാ എം പി സ്ഥാനം തട്ടിക്കളയുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ബി ജെ പിക്കുള്ളിൽ ബി ജെ പിയെ ഇത്രത്തോളം ക്ഷയിപ്പിച്ച നേതാവാണ് വി മുരളീധരൻ എന്ന വാർത്തകൾ ഇപ്പോൾ ബി ജെ പി അനുയായികളും പങ്കുവച്ചു തുടങ്ങിയിരിക്കുന്നു. ബി ജെ പിയുടെ സൈബർ ഇടങ്ങളിലടക്കം, അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം വി മുരളീധരനെതിരായ വികാരം ശക്തമാണ്. ബി ജെ പിക്കാർ തന്നെ വി മുരളീധരനെ പൊതുവഴിയിൽ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുവേദിയിൽ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം അത്രത്തോളം വളരെ വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനമാണ് വി മുരളീധരൻ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. മാത്രമല്ല അത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ വാർത്തകൾ ഇപ്പോൾ ഇതാ ബി ജെ പി അണികളിലേക്കും എത്തിയിരിക്കുന്നു. ബി ജെ പി അണികൾക്കിടയിലും വളരെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഇപ്പോൾ വി മുരളീധരനെതിരെ ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. സുരേഷ് ഗോപി ഒതുക്കാൻ വി മുരളീധരൻ ശ്രമിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ അദ്ദേഹത്തിനെതിരായി വളരെ ശക്തമായ രോക്ഷമാണ് പാർട്ടി അണികൾക്കിടയിൽ ഇപ്പോൾ ഉള്ളത്.